നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി കോഴ്സിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ കോഴ്സ് കുക്കിംഗ് അതുപോലെ ഷെഫാകാൻ വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു ഡിഗ്രി കോഴ്സാണെന്ന് ആരും തന്നെ വിചാരിക്കരുത്. ഉദാഹരണത്തിന് വേണ്ടി നമുക്കൊരു ഹോട്ടൽ തന്നെ നമുക്ക് എടുക്കാം. അതിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെന്നറിയാലോ. ഫ്രണ്ട് ഓഫീസ്, ഫുഡ് ആൻഡ് ബിവറേജസ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്, ഫുഡ് ആൻഡ് ബിവറേജസിൻ്റെ സർവീസ് ഏരിയ ഉണ്ട്, ഹൗസ് കീപ്പിംഗ് ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട് എന്നിങ്ങനെയാണ്. അത് ഫുഡ് ആൻഡ് ബിവറേജസ് പ്രൊഡക്ഷൻ ഏരിയയിൽ ബേക്കറി ഭക്ഷണപാനീയങ്ങൾ പ്രിപ്പയർ ചെയ്ത് കുക്ക് ചെയ്ത് റെഡിയാക്കുന്ന ഒരു ഏരിയയാണ്, അറിയാമല്ലോ. ഫുഡ് ആൻഡ് ബിവറേജസ് സർവീസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഭക്ഷണപാനീയങ്ങൾ ഗസ്റ്റുകൾക്ക് നന്നായി സെർവ് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈ സെർവ് ചെയ്യുന്ന ഈ ഒരു സെക്ഷനിലുള്ള ജീവനക്കാർക്ക് വേണ്ട പ്രധാന കാര്യമെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡ്രസ്സിംഗ് ആയിരിക്കണം, ഗ്രൂമിംഗ് ഉണ്ടാവണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം, നന്നായിട്ട് ഡീല് ചെയ്യാൻ കൈകാര്യം ചെയ്യാൻ ഉള്ള കഴിവുണ്ടാവണം എന്നിങ്ങനെയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അടുത്തത് ഫ്രണ്ട് ഓഫീസിനെ പറ്റിയാണ് പറയുന്നത്. എൻക്വയറീസ് അതുപോലെ തന്നെ ബുക്കിംഗ് ഒക്കെ ഹോട്ടലിൽ വരാറുള്ളത് അത് ഡീല് ചെയ്യുന്നത് ഇവിടെയാണ്. ഗസ്റ്റിനെ ഗ്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഗസ്റ്റിനെ മാനേജ് ചെയ്യുന്ന ഫ്രണ്ട് സ്റ്റാർട്ടിങ്ങിലെ മാനേജ് ചെയ്യുന്നതും ഈ ഒരു സർവീസിൽ തന്നെയാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. ഈ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ജീവനക്കാർക്ക് പ്രധാനമായിട്ടും വേണ്ടത് നല്ലൊരു ഗ്രൂമിംഗ് ഉണ്ടാവണം, അതുപോലെ തന്നെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവണം, അതുപോലെ നല്ല ഡ്രസ് വെൽ ഡ്രസ് ആയിരിക്കണം. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ജീവനക്കാർക്ക് വേണ്ട പ്രധാന കാര്യം. അടുത്തത് ഹൗസ് കീപ്പിംഗ് സെക്ഷൻസാണ്. ഹോട്ടലുകൾ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് സൂക്ഷിക്കുന്നത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ഇനി അടുത്തത് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻ്റാണ് പറയാൻ പോകുന്നത്. ഈ സെക്ഷൻ പലതരത്തിൽ തരംതിരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യാൻ അത് മാനേജ് ചെയ്യാനുള്ള എച്ച് ആർ വിഭാഗം ഇവിടെയാണുള്ളത്. സാമ്പത്തിക ഇടപാടുകൾ, ടാക്സ് മുതലായവ കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഇതിലുള്ളതാണ്. ഗസ്റ്റിൻ്റെ സേഫ്റ്റി അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയാണുള്ളത്. ഹോട്ടലിലെ സകല മെയിൻ്റനൻസ് വർക്കും കൈകാര്യം ചെയ്യുന്ന ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെയുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ആവശ്യത്തിനനുസരിച്ച് പർച്ചേസിങ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പർച്ചേസ് ആൻഡ് സ്റ്റോർ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയാണുള്ളത്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രൊമോഷൻ കൈകാര്യം ചെയ്യുന്ന സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെയാണുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ കൈകാര്യം ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെയാണുള്ളത്. ഇതിൽ മേൽ പറഞ്ഞ കാര്യങ്ങളാണ് ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ പ്രധാന ജോബ് റോൾ എന്ന് പറയുന്നത്. ഇതിലേത് മേഖല വേണമെങ്കിലും ചൂസ് ചെയ്ത് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രധാന എലിജിബിലിറ്റി എന്ന് പറയുന്നത് പ്ലസ് ടുവിൽ ഏത് സബ്ജക്റ്റ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളും, അതായത് എനി സ്ട്രീം പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലഭിക്കുന്നതാണ്. മിനിമം 55% മാർക്കോടുകൂടി പ്ലസ് ടു പാസ്സായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ AICTE ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അംഗീകാരമുള്ള കോളേജ് തിരഞ്ഞെടുത്ത് പഠിക്കുന്നത് വളരെ പ്രയോജനപ്പെടുന്നതാണ് എന്ന് പറയുന്നു. പഠനത്തിന് ശേഷം പ്ലേസ്മെൻറ്റിൽ അവർക്ക് ആദ്യം തന്നെ ട്രെയിനി ലെവലിലായിരിക്കും ജോബ് ലഭിക്കുന്നത്. ആ ട്രെയിനി ലെവൽ കംപ്ലീറ്റ് ആയതിനു ശേഷം അവർക്ക് ഉയർന്ന ശമ്പളത്തോടുകൂടി ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊമോഷനോടുകൂടി ആ ജോലിയിൽ വളരെയധികം മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ കോഴ്സിൻ്റെ അഡ്മിഷനും മറ്റു ഡീറ്റെയിലുമായിട്ടുള്ള എൻക്വയറിക്കായിട്ട് താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.